ഉച്ചകഴിഞ്ഞ് സൂരജ് എത്തി. അവൻ മുകളിലെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്തു. ശക്തിക്ക് ഗോൾഡിന്റെ ലോക്കറ്റ് കൊടുത്തു. ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാഷി ടൈപ്പ് ലോക്കറ്റ് ആയിരുന്നു അത്. അവൾ അത് തുറന്നു നോക്കി. അതിൽ മനോഹരമായി തന്നെ അവരുടെ ഫോട്ടോ ഉണ്ട്. ശക്തിക്ക് ഒരുപാട് ഇഷ്ടമായി. അതെ വാവാച്ചി, ഫോട്ടോ ഫ്രെയിം ഇവിടെ നിന്നോട്ടെ, കേക്കിന്റെ അടുത്ത് വെക്കാം. അതാ ഭംഗി. ഒരുക്കങ്ങളെല്ലാം അവർ ഏകദേശം പൂർത്തിയാക്കി. ഈശ്വര, എല്ലാം വിചാരിച്ച പോലെ നടന്നാൽ മതിയായിരുന്നു, മാളു പറഞ്ഞു. ശോഭയുടെ ഭർത്താവ് തിരിച്ചു വന്നതുകൊണ്ട് മഞ്ജുവും ശോഭയും തിരികെ പോയി. അതെല്ലാവർക്കും ഒരു ആശ്വാസമായിരുന്നു. അവർ അവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാക്കുമെന്ന് അവർക്കറിയാം. രാത്രി ചിത്രങ്ങളൊക്കെ വെച്ചിരുന്ന റൂമിലാണ് ശക്തിയും ശിവയും. അവിടെ ദിവാൻ ബെഡിൽ ചാരിയിരുന്ന് ഫയൽ നോക്കുവാണ് ശിവ. ശിവയുടെ നെഞ്ചൂരം ചേർന്ന് കിടക്കുവാണ് ശക്തി. കയ്യിൽ അവന്റെ ഫോണും ഉണ്ട്. അവൾ അതിൽ ഗെയിം കളിക്കുകയായിരുന്നു. 12 ആവാനായി വെയിറ്റ് ചെയ്യാണ് അവൾ. വാവേ, ഉറങ്ങിക്കോ, മതി കളിച്ചത്, വാ റൂമിലേക്ക് പോവാം. ആ ഇല്ല ദേവേട്ടാ, കുറച്ചുകൂടെ കഴിഞ്ഞ്. എന്തായില്ലാന്ന്, ഉറങ്ങാൻ നോക്ക് വേഗം, പിന്നെ രാവിലെ തലവേദന എടുക്കും. കുറച്ചുകൂടെ കഴിയട്ടെ ദേവേട്ടാ, ഏട്ടൻ ഫയൽ നോക്കി കഴിഞ്ഞില്ലല്ലോ, പിന്നെന്താ. നീ ഉറങ്ങിയിട്ട് നോക്കിക്കോളാം ഞാൻ. നിനക്ക് എക്സാം ആയതല്ലേ, നാളെ പഠിക്കാനൊക്കെ ഉള്ളതാണ്. ഇങ്ങനെ ഉറക്കമണിച്ച് ഫോണിൽ കളിച്ചിരുന്നാൽ വയ്യാണ്ടാവും പെണ്ണെ. ഒന്ന് പോ ദേവേട്ടാ. അവൾ ഒന്നുകൂടെ അവന്റെ കഴുത്തിന്റെ ഇടയിലേക്ക് മുഖം കയറ്റി ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നു. അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് ജോലി തുടർന്നു. 12 ആവാനായപ്പോൾ ശക്തി പതിയെ അവന്റെ മേലെ നിന്ന് എഴുന്നേറ്റു. ദേ, ഉറക്കം വരുന്നുണ്ടോ? ഞാൻ റൂമിലേക്ക് പോകട്ടെ. നിൽക്ക്, ഞാനും വരാം. ഏട്ടൻ ഫയലും ലാപ്ടോപ്പും ഒക്കെ എടുത്തു വന്നു, ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി. അവൾ റൂമിലെത്തി വേഗം പോയി വാതിൽ തുറന്ന് പുറത്തെ ഹാളിലെ റൂമിലേക്ക് പോയി. അവളെ കാത്തവിടെ പുറത്ത് സൂരജും ആളും നിൽപ്പുണ്ടായിരുന്നു. അവർ വേഗം റൂമിലേക്ക് ഓടി. അവിടെ മുഴുവനും ക്യാൻഡിൽ ലൈറ്റ് കൊളുത്തി. റൂമിലേക്ക് ശിവ വന്നപ്പോൾ ശക്തി അവിടെ കാണാനൊന്ന് നോക്കി. വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടിട്ട് അവിടേക്ക് പോയി ഒന്ന് നോക്കി. ഇനി ബാത്റൂമിൽ ഉണ്ടാവോ കരുതി ബാത്റൂമിന് കതകിന് തട്ടി നോക്കി. റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട് കതക് തുറന്നു നോക്കി. അവിടെ ഒന്ന് അവളെ കാണാഞ്ഞ് അവൻ റൂമിന്റെ വാതിലിന്റെ അവിടേക്ക് നടന്നു. അവനൊന്ന് പേടിച്ചു. അവേ, ആ ദേവേട്ടാ. ശക്തിയുടെ ശബ്ദം കേട്ടപ്പോൾ അവനൊന്ന് സമാധാനമായി. നീ എവിടെയാ? അവൻ അതും ചോദിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഹാളിൽ മൊത്തം ഇരുട്ടായിരുന്നു. ഹാളിന്റെ അറ്റത്തുള്ള റൂമിൽ നിന്നും വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ട്. ദേവേട്ടാ, ഇങ്ങോട്ട് വാ. ആ റൂമിന്റെ ഉള്ളിൽ നിന്നും ശക്തി വിളിച്ചു. അവൻ അങ്ങോട്ടേക്ക് നടന്നു. റൂമിൽ കയറിയതും അവനൊന്ന് ഞെട്ടി. മൊത്തം ക്യാൻഡിൽ ലൈറ്റ് കത്തിച്ചു വെച്ചിട്ടുണ്ട്. നടുവിലായി ഇട്ടിരിക്കുന്ന മേശയുടെ അടുത്തായി ശക്തി നിൽക്കുന്നു. ഒരു കേക്ക് വെച്ചിട്ടുണ്ട് മേശയുടെ നടുക്കായി. ദീപങ്ങളുടെ പ്രഭയിൽ അവളുടെ മുഖം തിളങ്ങുന്നത് പോലെ തോന്നി അവന്. ശിവ പതിയെ അവൾക്ക് അരികിലേക്ക് നടന്നു. കേക്കിലേക്ക് നോക്കി. ഹാപ്പി ബർത്ത്ഡേ ദേവേട്ട, യു ആർ മൈ ലവ്, മൈ ലൈഫ് ആൻഡ് മൈ സോൾ. അതിന്റെ അടുത്തായി അവന്റെയും ശക്തിയുടെയും ഫോട്ടോ വെച്ചിരിക്കുന്നതിലേക്ക് നോക്കി. ആ ഫോട്ടോ കണ്ടതും അവന്റെ കണ്ണൊന്ന് വിടർന്നു. അവൻ അതിലേക്ക് നോക്കി, പിന്നെ തിരിച്ച് ശക്തിയെ നോക്കി. അവളൊരു കൈകൊണ്ട് അവന്റെ കവളിൽ മെല്ലെ വെച്ചു. ഹാപ്പി ബർത്ത്ഡേ മൈ ലവ്, മൈ ലൈഫ് ആൻഡ് മൈ സോൾ. ശിവയുടെ കണ്ണിലെ നീർത്തിളക്കം അവളുടെ കണ്ണിലേക്കും പടർന്നു. അവൻ അവളെ വലിച്ച് നെഞ്ചോട് ചേർത്ത് വരിഞ്ഞു മുറുക്കി. അപ്പോൾ തന്നെ പാർട്ടി പേപ്പർ പൊട്ടുന്ന ശബ്ദം കേട്ട് ലൈറ്റ്സ് ഓണായി. ഡാ പതുക്കെ, അതിനെ കൊല്ലല്ലേ, സൂരജ് അവനോട് വിളിച്ചു പറഞ്ഞു. ശിവ നോക്കിയപ്പോൾ എല്ലാവരുമുണ്ട്. ശിവ ശക്തിയെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. ആ വന്ന് കേക്ക് കട്ട് ചെയ്യ്. അവൻ ശക്തിയുടെ കൈ പിടിച്ച് കേക്ക് കട്ട് ചെയ്ത് ആദ്യം അവൾക്ക് നൽകി. അവൾ കഴിച്ചതിന്റെ ബാക്കി അവനും കഴിച്ചു. ടേബിളിന്റെ അടിയിൽ നിന്ന് കവറെടുത്ത് അവന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ശിവ അത് തുറന്നു നോക്കി. ഡാർക്ക് നേവി ബ്ലൂ ഷർട്ട് ആയിരുന്നു അത്. അതിൽ തന്നെ ഗോൾഡിന്റെ ബോക്സ് എടുത്ത് തുറന്നു. അതിലെ ഗോൾഡിന്റെ പെൻഡന്റ് എടുത്ത് ശിവയുടെ കയ്യിൽ കൊടുത്തു. അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാ, തുറന്നു നോക്കി. അവൻ അത് തുറന്നു നോക്കി. അതിന്റെ ഉള്ളിൽ അവരുടെ ഫോട്ടോ കണ്ട് ഒന്ന് ചിരിച്ചു. ആ ഫോട്ടോയിൽ ഒരു മുത്തം നൽകി ശക്തിയെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. അവന്റെ കഴുത്തിലെ ചെയിനിൽ ALS ലോക്കിനോടൊപ്പം അവൾ അത് ഇട്ടുകൊടുക്കാൻ നോക്കി. അവൾക്ക് ഒരു കൈ വെച്ച് ഇടാൻ കഴിയാത്തതുകൊണ്ട് ശിവ തന്നെ ചെയിനിന്റെ ലോക്ക് അഴിച്ച് അതിൽ ലോക്കറ്റിട്ടു. എന്നാലും ഭർത്താവിന് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയതിന് ഇങ്ങനെ തല്ല് വാങ്ങി കൂട്ടിയ ആദ്യത്തെ ആളാവും വാവാച്ചി. അവൾ പറഞ്ഞത് കേട്ട് ശിവ അവളെ ചോദ്യഭാവത്തിൽ നോക്കി. എന്താ നോക്കുന്നേ, എന്റെ ദേവേട്ടന് ഞാൻ തന്നെ പോയി ഗിഫ്റ്റ് വാങ്ങണമെന്നൊക്കെ പറഞ്ഞ് പോയതാന്ന്. വന്നപ്പോൾ നല്ല അസല് ഗിഫ്റ്റ് കിട്ടിയത് അവൾക്കും, അടിച്ചതിനെ ശരിയാക്കി കളഞ്ഞില്ലേ. ശിവയ്ക്ക് എന്തോ മാളു പറഞ്ഞത് കേട്ട് നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം പോലെ തോന്നി. എന്റെ മോള് എനിക്ക് വേണ്ടി, പക്ഷെ ഞാൻ അവളെ. അവനാകെ വല്ലാതായി. ഇത് മനസ്സിലാക്കിയ ശക്തി അവന്റെ നെഞ്ചോരം ചേർന്ന് നിന്നു. ശിവ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് രണ്ട് കവളിലും ചുംബിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതേ മതി മതി, ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്, റൊമാൻസ് ഒക്കെ പിന്നെ. സൂരജ് പറഞ്ഞത് കേട്ട് ശക്തി വേഗം മാറി നിന്നു. ശിവയ്ക്ക് എന്നാൽ അതൊരു കുഴപ്പമേ അല്ലായിരുന്നു. ദേവേട്ടാ എല്ലാവർക്കും കേക്ക് കൊടുക്ക്, ശക്തി പറഞ്ഞത് കേട്ട് ശിവ വന്ന് കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. അച്ഛനും അമ്മയും വന്ന് അവന് മധുരം നൽകി. അപ്പോഴേക്കും ആളും സൂരജും കേക്കിനുള്ള അടിയായി. ആർക്ക് വലിയ കഷ്ണം കിട്ടുമെന്നുള്ളതായി പ്രശ്നം. അവസാനം സൂരജും ആളുവിന്റെ തലയിൽ പിടിച്ച് കേക്കിലേക്ക് കുത്താൻ നോക്കി. അപ്പോഴേക്കും ആളും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി ശക്തിയെ മുൻപിലേക്ക് തള്ളി. സൂരജ് കറക്റ്റായി ശക്തിയുടെ മുഖം
പിടിച്ച് അതിൽ കുത്തി. ശിവ ദേഷ്യത്തോടെ വിളിച്ചപ്പോഴേക്കും സൂരജും ആളവും ഓടിക്കളഞ്ഞു. ശിവശക്തിയെ നോക്കിയപ്പോൾ അവന് ചിരി പൊട്ടിപ്പോയി. മുഖത്തും കവളിലും മൂക്കിലും ചുണ്ടിലും ഒക്കെ കേക്കായിരുന്നു. ശിവ ചിരിക്കുന്നത് കണ്ട് അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി. അച്ഛാ, ശക്തി ശങ്കറിനെ നോക്കി വിളിച്ചു. ഡാ, എന്റെ കൊച്ചിനെ കളിയാക്കുന്നോ? ലക്ഷ്മി അവളുടെ അടുത്തേക്ക് വന്നു. സാരില്ല, ആ സാധനങ്ങൾ എന്തേലും പണിയോപ്പിക്കുമെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. അത് മോൾക്കായിപ്പോയി. അവർക്ക് അമ്മ കൊടുത്തോളാം, മോള് പോയി മുഖം കഴുകിയവ. ശക്തി ശിവയെ നോക്കി കണ്ണുരുട്ടി. അവൻ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് റൂമിലേക്ക് പോയി. അഞ്ചും സൂരജും ഓടി വേറൊരു റൂമിലേക്ക് കയറിയിരുന്നു. സമാധാനമായല്ലോ, ഇനി ആ കാലിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് വാങ്ങിക്കോ. അതിന് തന്നോടാരെ എന്നെ കേക്കേക്ക് കൂത്താൻ പറഞ്ഞത്? എനിക്കല്ല, തനിക്കാ കിട്ടാൻ പോകുന്നത്. അവളും അവനെ നോക്കി കൊഞ്ഞനം കുത്തി പുറത്തേക്ക് നടന്നു. സൂരജ് പെട്ടെന്ന് തന്നെ അവളുടെ അരയിൽ കൈ ചേർത്ത് തന്നിലേക്ക് അടുപ്പിച്ചു. ആള് വന്ന് അവന്റെ നെഞ്ചിൽ തട്ടി നിന്നു. അവൻ കുനിഞ്ഞു വന്ന് അവളുടെ കാതോരം പതിയെ ചുണ്ടു ചേർത്ത് വിളിച്ചു. മാളു. മാളുവിന് പെട്ടെന്ന് ഹൃദയമെല്ലാം ഡപ്പാൻകുട്ടി ഡാൻസ് കളിക്കുന്നത് പോലെ തോന്നി. നെറ്റിയിൽ വീർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. സച്ചുവേട്ടാ, വിട്ടേ. അവൾ അവന്റെ അടുത്തു നിന്നും കുതറി മാറാൻ ശ്രമിച്ചു. ആ നിക്കടി. അതെ, നമ്മുടെ ഈ ടോമാഞ്ചേറി കളി അവസാനിപ്പിക്കാൻ ആയില്ല ഇനിയും. ഞാൻ വീട്ടിലേക്ക് വരാനായോ? ഈ കാന്താരി മുളകിനെ എനിക്ക് തരാൻ പറയാൻ. മാളു അവനെ നോക്കാതെ മിഴികൾ നിലത്തൂഞ്ഞു നിന്നു. ആഹാ, എന്റെ പെണ്ണിന് നാണമൊക്കെയുണ്ടോ? നോക്കട്ടെ, ആ മുഖമൊന്ന് കാണട്ടെ. മാളു അവനെ നോക്കാതെ മുഖം പതിയെ അവന്റെ നെഞ്ചിലേക്ക് ഒളിപ്പിച്ചു. അവൻ അവളുടെ മൂത്താവിൽ ഉമ്മ വെച്ച് അവളെ കെട്ടിപ്പിടിച്ചു നിന്നു. മാളു അവന്റെ നെഞ്ചിൽ അമർത്തി കടിച്ചു. ആ ഈ പട്ടിക്കൂട്ടി, നീ എന്നെ കടിച്ചുവല്ലേ. അവൾ അവനെ തള്ളി മാറ്റി വേഗം പുറത്തേക്ക് ഓടി. നിൽക്കടി അവിടെ. അവനും അവളുടെ പിന്നാലെ ഓടി. പെട്ടെന്ന് ശങ്കറിനെയും ലക്ഷ്മിയെയും കണ്ട് അവർ ബ്രേക്ക് ഇട്ടതുപോലെ നിന്നു. ഓ, നിങ്ങൾക്ക് ഇനിയും അടി നിർത്താനായില്ലേ? ശങ്കറും ലക്ഷ്മി അവരെ കണ്ട് ചോദിച്ചു. വാവാച്ചി എവിടെ? പിന്നെ മുഖത്ത് കേക്കായില്ലല്ലോ അല്ലേ? സൂരജ് മെല്ലെ പരിഞ്ഞു ചോദിച്ചു. ഹേയ്, തീരെയില്ല, അതുകൊണ്ട് മുഖം കഴുകാൻ പോയതാ. ഞാൻ ഇറങ്ങട്ടെ, ശിവി ഒന്ന് കാണണം. അവൻ ശിവിയുടെ റൂമിലേക്ക് പോയി. റൂമിലെത്തിയതും ശക്തി ശിവിയുടെ കൈ തട്ടി മാറ്റി. എന്നെ പിടിക്കണ്ട, എന്നെ കളിയാക്കിയില്ലേ? അയ്യോ സോറി, പോരെ. ഞാൻ മുഖം കഴുകിയിട്ട് വരാം. അങ്ങനെ കഴുകിയാൽ പോവില്ല, ആദ്യം ആ ക്രീമൊക്കെ തുടയ്ക്കണം. ഇങ്ങു വാ, ഏട്ടൻ തുടച്ചു തരാം. വേണ്ട, ഞാൻ തുടക്കാം. പിണങ്ങല്ലേ ചക്കരെ, ഇങ്ങു വാ. അവൻ അവളെ അവന്റെ കൈക്കുള്ളിലാക്കി. പതിയെ അവന്റെ മുഖം അവളുടെ മുഖത്തോട്ട് അടുപ്പിച്ചു. അവന്റെ ചുണ്ടുകളും നാവുമെല്ലാം അവളുടെ മുഖത്തൂടെ ഓടി നടന്നു. ശക്തി ഭാരം നഷ്ടപ്പെട്ട ഒരു അപ്പുപ്പന്താട് പോലെ പൊന്തുന്നതായി തോന്നി. അവാച്ചി എന്നും വിളിച്ച് സൂരജ് വരുന്ന ശബ്ദം കേട്ടപ്പോഴേക്കും ശക്തി ശിവയിൽ നിന്നും വിട്ടുമാറി നിന്നു. അവാച്ചി, സൂരജ് റൂമിന്റെ ഡോറിന്റെ അവിടെ നിന്നും വിളിച്ചു. സോറി വാവാച്ചി, ഞാൻ ആ പോത്തിനെയാണ് കേക്കിൽ മുക്കാൻ നോക്കിയത്. അവൾ നിന്നെ മുൻപിലേക്ക് ആക്കുമെന്ന് കരുതിയില്ല. സാരില്ല, ശക്തി ഒന്ന് പരിങ്ങി കളിച്ചു. ഞാൻ മുഖം കഴുകിയിട്ട് വരാം. അവൾ അതും പറഞ്ഞ് ബാത്റൂമിലേക്ക് കയറി. ശിവ അവള് പോയ വഴിയെ നോക്കി ചിരിച്ചു. മുഖം കഴുകിയില്ലേ ഇതുവരെ? നിന്റെ മുഖത്ത് അതിന് കേക്കൊന്നും ഇല്ലല്ലോ. ശക്തി മറുപടിയൊന്നും പറയാതെ വേഗം ബാത്റൂമിലേക്ക് കയറിയിരുന്നു. അപ്പോഴാണ് സൂരജ് ശിവയുടെ ചുണ്ടിലും താഴെയിലുമൊക്കെയുള്ള ക്രീം ശ്രദ്ധിച്ചത്. എന്തുവാടെ, എന്റെ പെങ്ങളെ നീ കൊല്ലുമോ? അവൾ സോപ്പിട്ട് കഴുകിയാൽ പോലും ഇത്രയ്ക്ക് വൃത്തിയാവില്ലല്ലോ മുഖം. ശിവ അവനെ തുറച്ചൊന്ന് നോക്കി. എന്താടാ നിനക്ക്, ബോബനും മോളിയിലെ പട്ടിയെ പോലെ എല്ലാ ഫ്രെയിമിലും നീയുണ്ടല്ലോ. എപ്പോ വന്ന് കയറിയിവിടെ? അതൊക്കെ 11:30 ആകുമ്പോൾ എത്തി. അപ്പോൾ ശരി, നാളെ കാണാം. ബൈക്ക് ഗേറ്റിന് പുറത്തിരിക്കുകയാണ്. പിന്നെ നാളെ വരാൻ കുറച്ച് ലേറ്റ് ആവും കേട്ടോ. കറക്റ്റ് സമയത്തിന് വന്നതിൽ കഴുത്തിന് പറിച്ച് പുറത്താക്കാൻ ഞാൻ പറഞ്ഞേക്കാം. അപ്പോഴേക്കും ശക്തി ഇറങ്ങി വന്നു. ഞാൻ ഇനി ഇപ്പോൾ വീട്ടിൽ പോയി ഉറങ്ങി. രാവിലെ എണീറ്റ് ഹോ, എന്തൊക്കെ ജോലിയാ. മാത്രമല്ല നല്ല ക്ഷീണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് വാവാച്ചി നാളെ ഓഫീസിൽ ലേറ്റായാൽ എന്നെ വഴക്ക് പറയില്ലേ എന്നൊന്ന് പറയോ. അവനറിയാം ശക്തി പറഞ്ഞാലേ ശിവ കേൾക്കൂ എന്ന്. ദേവേട്ട പാവല്ലേ, സൂരജേട്ടനൊന്നും പറയില്ലേ കേട്ടോ. ശിവ സൂരജിനെ ഒന്ന് തറപ്പിച്ചു നോക്കി. ശരി, അധികം ലേറ്റാവരുത്. ഹേയ്, ഇല്ല. അപ്പൊ ശരി, രാത്രിയിൽ യാത്രയില്ല. ഗുഡ് നൈറ്റ് ആൻഡ് വാവാച്ചി, താങ്ക്സ്. ശിവ ഡോറടച്ച് ശക്തിക്ക് അരികിലേക്ക് നടന്നു. അരയിലൂടെ കൈയിട്ട് അവൾ അടുപ്പിച്ചു. എന്റെ ഗിഫ്റ്റ് ഇഷ്ടായോ ദേവേട്ട? എന്റെ മോള് തരുന്നതെല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണ്. അവൻ പതിയെ അവളുടെ തലയിൽ തലോടി. എന്നോട് ദേഷ്യമുണ്ടോടാ? എന്തിന്? എന്റെ കുഞ്ഞ് എനിക്ക് വേണ്ടി പുറത്തു പോയത് അറിയാതെയാണേലും ഞാൻ തല്ലിപ്പോയല്ലോ. ഞാൻ എന്റെ ഏട്ടന്റെ അല്ലേ. ഏട്ടൻ എപ്പോഴും പറയുന്ന പോലെ എന്നെ തല്ലാനും തലോടാനും അവകാശമുള്ള ആളല്ലേ. ഇവ ചിരിച്ചുകൊണ്ട് അവളെ എടുത്തുയർത്തി. മുഖത്തിന് നേരെ അവളുടെ മുഖം കൊണ്ടുവന്ന് ഐ ലവ് യു മോളെ. അവന്റെ കണ്ണിൽ വിരിയുന്ന പ്രണയത്തിൽ അവൾ ഒരുകി ഇല്ലാതാവുന്നത് പോലെ തോന്നി ശക്തിക്ക്. അവൾ അവന്റെ തോളിലേക്ക് ചാഞ്ഞ് കവളിൽ ചുംബിച്ച് കെട്ടിപ്പിടിച്ചു നിന്നു. അവളുടെ ഗന്ധം തന്റെ സിരകളെ ചൂടി പിടിപ്പിക്കുന്നതായി തോന്നി അവന്. അവളെ പതിയെ കട്ടിലേക്ക് കിടത്തി അവൻ അവളുടെ മേലേക്ക് ചാഞ്ഞു. ശക്തി ചിരിച്ചുകൊണ്ട് അവളുടെ കൈകളിലേക്ക് നോക്കി.
ഞാൻ ശ്രദ്ധിച്ചോളാടാ, പ്ലീസ് മോളി, എനിക്ക് നിന്നെ വേണം. അവൻ പതിയെ അവളിലേക്ക് അമർന്ന് ചുംബനങ്ങൾ കൊണ്ടു മൂടി അവന്റെ പ്രണയം അവൾക്കായി പകർന്നു നൽകി. രാത്രിയുടെ യാമങ്ങളിൽ അവന്റെ പ്രണയം അവളിൽ പെയ്തു തീർന്നതിന്റെ കിതപ്പോടെ അവളുടെ കഴുത്തിലേക്ക് തന്നെ അവൻ മുഖം ചേർത്ത് കിടന്നു. വാസഗതി നേരെയായപ്പോൾ അവളെ തിരിച്ച് നെഞ്ചിന്റെ ഉള്ളിലേക്ക് കിടത്തി തന്റെ ചുണ്ടുകളും നാവുമെല്ലാം ഓടി നടന്ന അവളുടെ മുഖം തുടച്ചു കൊടുത്തു. തളർന്നു കിടക്കുന്ന അവളെ പതിയെ തലോടി ഉറക്കിയതിനു ശേഷം അവനും ഉറക്കത്തിലേക്ക് വീണു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ശക്തിയുടെ എക്സാം എല്ലാം കഴിഞ്ഞ് അടുത്ത വർഷത്തിലേക്ക് പ്രവേശിച്ചു. അതിനിടയിൽ ശിവയ്ക്ക് ഇടയ്ക്കിടെ ഫോണിൽ ഓരോ സന്ദേശങ്ങൾ വന്നു തുടങ്ങി, എല്ലാം ശക്തിയെക്കുറിച്ച്. അത് കാണുമ്പോൾ അവന് സ്വയം നിയന്ത്രിക്കാനാവാത്ത അവസ്ഥയായി. അവന്റെ സംശയങ്ങൾ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി കൂടുതൽ തെളിവിനായി അവനും അലക്സിയും സൂരജുമെല്ലാം വെയിറ്റ് ചെയ്തു. സൂരജിനോട് ഇതിനകം ശിവ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഒരു ദിവസം ശിവയ്ക്ക് ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. നിന്നിൽ അടിമപ്പെട്ടു പോയ അവളെ ശിക്ഷിക്കാൻ ഞാൻ കാത്തു നിൽക്കുകയാണ്. നിന്റെ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അതെ, സമയമായി തുടങ്ങിയിരിക്കുന്നു. അവളുടെ രക്തത്താൽ നിന്റെ നെഞ്ചകം ചുവക്കാൻ. അത് കണ്ടതും ശിവയ്ക്ക് നിയന്ത്രിക്കാനായില്ല. അവൻ എണീറ്റ് ടേബിളിലുള്ള ഫ്ലവർ വേസ് എറിഞ്ഞുടച്ചു. ശബ്ദം കേട്ട് മൂർത്തി അവന്റെ അടുത്തേക്ക് ഓടി വന്നു. എന്താ, എന്ത് പറ്റി മോനെ? അവൻ മറുപടിയൊന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങി ഫോൺ എടുത്ത് അലക്സിയെ വിളിച്ചു കാര്യം പറഞ്ഞു. എനിക്കിനിയും വെയിറ്റ് ചെയ്യാനാവില്ല അലക്സി, അവനാണ് ഇതിന് പിന്നിലെന്ന് തെളിയിക്കാൻ എനിക്കറിയാം. അവനെ എന്റെ കയ്യിൽ ഒന്ന് കിട്ടിയാൽ മതി. ശിവ, നീ എടുത്തുചാടി ഒന്നും ചെയ്യരുത്. അവനാണോ എന്ന് നിന്റെ സംശയം മാത്രമാണ്. അതിനു വേണ്ട തെളിവുകളൊന്നും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഞാൻ ചുമ്മാ തിരിക്കുകയാണെന്നാണോ നീ കരുതുന്നത്? എടാ, ഞാൻ എന്റെ മോള്, അവൾക്ക് എന്തെങ്കിലും അവൾക്കൊന്നും സംഭവിക്കില്ല. നമ്മളൊക്കെ ഇവിടെ ഇല്ല ശിവ. പിന്നെ അവനല്ല ശരിക്കും ഇതിന്റെ പിന്നിൽ. അവനെ മുന്നിൽ നിർത്തി കളിക്കുകയാണ്, തകർക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിൽ. അവനെ കിട്ടിയാൽ അവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചൂടെ? അതില്ല, അവനെ നമ്മൾ മനസ്സിലാക്കിയെന്നറിഞ്ഞാൽ അവൻ കളി മാറ്റും. അത് ശക്തിയുടെ ജീവന് തന്നെ ആപത്താണ്. ഇതുവരെയും നമുക്ക് ആളെ മനസ്സിലായില്ല കരുതിയാണ് അവർ നമുക്ക് മുൻപിലേക്ക് വരാത്തത്. അതുവരെ അവർ ശക്തിയൊന്നും ചെയ്യില്ല. അവനെ മുൻനിർത്തി തന്നെ നമുക്ക് മറ്റവനെ പൂട്ടണം. കുറച്ചു ദിവസങ്ങൾ കൂടി നീ വെയിറ്റ് ചെയ്യേ. പിറ്റേ ദിവസം അവധി ആയതിനാൽ ശിവ വീട്ടിൽ തന്നെ ആയിരുന്നു. അവധി ആയതിനാൽ തന്നെ എല്ലാവരും വീട്ടിലുണ്ട്. മാളും സൂരജും എല്ലാവരും കൂടെ പുറമെ സിറ്റൗട്ടിൽ ഇരിക്കുകയാണ്. ജോലി കൂടുതലുള്ളത് കൊണ്ട് സൂരജിനെ വിളിച്ചു വരുത്തിയതാണ് ശിവ, അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ശിവ ലാപ്ടോപ്പിൽ ഓരോന്നും ചെയ്ത് സൂരജിനെ ഒന്ന് നോക്കി. ശക്തിയും ആളും അച്ഛനും സൂരജും കൂടെ ലുഡോ ബോർഡ് കളിക്കുകയാണ്. വന്ന് ജോലി ചെയ്യടാ, വന്നപ്പോ തുടങ്ങിയതല്ലേ കളി. ഇവിടെ ജീവൻ മരണ പോരാട്ടം നടക്കുകയാ, അതിന്റെ ഇടയിലാ ജോലി. ഞാൻ അങ്ങോട്ട് വന്നാൽ നിങ്ങളുടെ ലുഡോ ബോർഡ് അപ്പുറത്തെ തൊടിയിലെത്തും. ടാ, വാവാച്ചിക്ക് ഒരു സന്തോഷമായിക്കോട്ടെ കരുതിയാ. ഞങ്ങൾ എല്ലാം ഇരുന്ന് കളിക്കുന്നേ. അവളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ എങ്ങനെ തോന്നുന്നു നിനക്ക് ശിവ? അത് കേട്ട് ശക്തി സൂരജിനെ നോക്കി. അത് സാരമില്ല ചേട്ടാ, ചേട്ടന് പകരമായി അമ്മ വന്നോളൂ. സൂരജ് ചേട്ടൻ പോയി ജോലി ചെയ്തോ? വാവാച്ചി, നീ അങ്ങനെയൊക്കെ പറയും, പക്ഷെ എനിക്കറിയാം എന്റെ പെങ്ങളുടെ മനസ്സിലെ വിഷമം. ഏയ്, എനിക്ക് വിഷമ മതി മതി സംസാരിച്ചത്, കോൺസെൻട്രേഷൻ പോകുന്നു, വേഗം കളിക്ക്. ശക്തിയെ പറഞ്ഞു മുഴുവനാക്കാൻ സമ്മതിക്കാതെ സൂരജ് അവളുടെ തല പിടിച്ച് ബോർഡിലേക്ക് തിരിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് കളി തുടർന്നു. സൂരജ് മെല്ലെ അവളോട് പറഞ്ഞു, മുതലാളി ഒരു ചെറ്റയാണ്. ആണല്ലേ, ഇപ്പൊ ശരിയാക്കി തരാം. ദേവേ, ഒരു തമാശ പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല വെച്ചാൽ അടി എനിക്കെന്റെ വാവാച്ചി. ശിവ ഒന്ന് ദീർഘമായി നിശ്വസിച്ച് ജോലി തുടർന്നു. അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവനറിയാം. അവരുടെ കളിയും ചിരിയും കണ്ട് ജോലി ചെയ്യാൻ വേണ്ടിയാണ് അവൻ സിറ്റൗട്ടിൽ വന്നിരിക്കുന്നത്. അല്ലാതെ അവൻ അവിടെ വന്നൊന്നും ജോലി ചെയ്യില്ലായിരുന്നു. ഒരു ചെറു പുഞ്ചിരിയോടെ ജോലി ചെയ്യുന്ന ശിവയെ കണ്ട് ലക്ഷ്മിയുടെ മനസ്സ് നിറഞ്ഞു. ലക്ഷ്മി എല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ജോലി ചെയ്യുന്നതിനിടയിലും ശിവയുടെ കണ്ണ് ഇടയ്ക്ക് ശക്തിയെ തേടി വരും. ലുഡോ കളിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും കൂടെ നല്ല അടിയാണ് ഈ കളി. അത് എനിക്ക് ജയിക്കാൻ വേണ്ടി മാത്രമുള്ളതാ. അതിനുവേണ്ടി ആരും കഷ്ടപ്പെട്ട് കളിക്കണമെന്നില്ല. ഇത് തന്നെയല്ലേ കഴിഞ്ഞ 4 കളിയിലും നീ പറഞ്ഞത്? എന്നിട്ട് ഒന്നുപോലും ജയിച്ചില്ലല്ലോ. അത് ഞാൻ കളി ശരിക്കും പഠിച്ചതാ. നോക്കിക്കോ, സൂരജിന്റെ കളി നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇന്ന് വാചകമടിക്കാതെ ഒരു കളിയെങ്കിലും ജയിക്കാൻ നോക്കു മനുഷ്യ. മാളു, നീ എങ്ങനെ സൂരജേട്ടനെ കളിയാക്കുവോ ഒന്നും വേണ്ട. കാണാൻ നല്ല ലുക്കില്ല എന്നേ ഉള്ളൂ. വിവരക്കേടിന്റെ കാര്യത്തിൽ വളരെ വളരെ മുന്നിലാ അല്ലേ ചേട്ടാ? അങ്ങനെ പറഞ്ഞു കൊടുക്കെന്റെ വാവാച്ചി. അത് കേട്ടതും ശിവയും ലക്ഷ്മിയും കൂടെ ചിരിച്ചുപോയി. പെട്ടെന്ന് സൂരജ് ശക്തിയെ നോക്കി. നീ എനിക്കിട്ട് വെച്ചതല്ലേ പെണ്ണിന് എന്നെ എന്ത് ബഹുമാനമായിരുന്നു. ഈ മറുതയുടെ കൂടെ കൂടി നീ എന്നെ ട്രോളി തുടങ്ങിയല്ലേ. അത് ചേട്ടാ, മതി മതി, ഇങ്ങോട്ടൊന്നും പണയണ്ട. എന്നാലും വാവാച്ചി, വിവരമില്ലാത്തത് ഇങ്ങനെ വിളിച്ചു പറയാൻ എങ്ങനെ തോന്നി നിനക്ക്? അതും എരുമയെ പോലെയുള്ള നിഷ്കളങ്കമായ ഈ മുഖം നോക്കി. ഡി, എരുമയെ പോലെ ഉണ്ടെങ്കിൽ എന്താ, അവന്റെ കഴിവ് കണ്ടില്ലേ? കോവർ കഴുത വരെ തോറ്റു തൊപ്പിയിടും. അത് നിനക്ക് അഭിമാനിക്കാൻ വേണ്ട, ശങ്കർ പറഞ്ഞു. സൂരജ് എല്ലാവരുടെ പറച്ചിലും കേട്ട് വായും പൊളിച്ചു നിന്നുപോയി. അവൻ ദയനീയ ഭാവത്തിൽ ലക്ഷ്മിയെ നോക്കി. ഏ, നിങ്ങൾ കുറേ നേരമായി അവനെ പറയുന്നു. അവൻ പൊട്ടനായതുകൊണ്ടെല്ലാം സഹിക്കുന്നു എന്ന് കരുതി എന്തുമാവുമെന്നാണോ? അതും കൂടി കേട്ടതും സൂരജിന്റെ കണ്ണു തള്ളി.
കുടുംബത്തോടെ ഇറങ്ങിയേക്കുവാ അല്ലേ, ദിപ്പു ശരിയാക്കി തരാം. നീ എന്നെ വെട്ടിയല്ലേ, ശരിയാക്കി തരാടാ. ശങ്കർ സൂരജനെ നോക്കി പല്ല് കടിച്ചു. അധികം കടിച്ചു ഞെരിക്കേണ്ട, ഓൾഡ് മോഡലാണ്, പൊടിഞ്ഞു പോവും. അങ്ങനെയൊന്നും പൊടിഞ്ഞു പോവില്ല മോനെ, ഓൾഡ് ഈസ് ഗോൾഡ്. എന്നെ കണ്ടാലും മതി, എന്താ ബോഡി, മൈക്ക് ടൈസൺ ആണെന്ന വിചാരം. ടേടാ എന്തായാലും നിന്നേക്കാൾ ശക്തി എനിക്കുണ്ട്, എന്താ ഒരു കൈ നോക്കണോ. വെല്ലുവിളി, അതെനിക്ക് ഇഷ്ടമല്ല. താൻ വാടുകളവാ, ഇപ്പോൾ തന്നെ നോക്കിയേക്കാം. ഓ സോറി ചെറുപ്പക്കാര, ധൈര്യമുണ്ടെങ്കിൽ എന്നോട് പഞ്ചിന് വായിപ്പോൾ, എന്നാൽ അത് കഴിഞ്ഞ് ഇനി വേറെ കളിയുള്ളൂ. രണ്ടുപേരും പഞ്ച് പിടിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കട്ടയ്ക്ക് പിടിച്ചെങ്കിലും ശങ്കർ തോൽക്കുമെന്ന അവസ്ഥയിലേക്ക് പോവാൻ തുടങ്ങി. അവൻ നിസ്സഹായതയുടെ ശക്തിയും ആളുവിനെ നോക്കി. അവർ പരസ്പരം മുഖത്തേക്ക് നോക്കി. മാളു ശക്തിയെ നോക്കി സൈറ്റടിച്ചു. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് കെ ജോസഫ്, അവൻ പറഞ്ഞു മുഴുവിപ്പിക്കുമ്പോഴേക്കും മാളവും ശക്തിയും കൂടെ സൂരജിന്റെ പുറത്തിനിട്ട് ഒരു തള്ളു തള്ളി. അവൻ കവണ നിലത്തേക്ക് വീണു. ശങ്കർ അവന്റെ പുറത്തെ കൈകുത്തി നിന്നു. 1 2 3 ഏ, ഞാൻ ജയിച്ചേ. ശങ്കർ എണീറ്റിരുന്ന് കൈയടിച്ചു. സൂരജ് തിരിഞ്ഞ മാളുവിനെയും ശക്തിയെ നോക്കി. ധീ എന്നും വിളിച്ച് അവൻ എണീക്കുമ്പോഴേക്കും ശക്തി ദേവേട്ട എന്ന് വിളിച്ച് ഓടി ശിവയുടെ മടിയിലേക്ക് കയറി. മാളു ഓടി മുറ്റത്തുള്ള മരത്തിലേക്കും കയറി. ഈശ്വര, മാനജന്മം എന്ന് കേട്ടിട്ടേയുള്ളൂ, അവൻ മാളുവിനെ നോക്കി പറഞ്ഞു. ശക്തി സൂരജിനെ നോക്കിയൊന്ന് ആക്കി ചിരിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് നടക്കുമ്പോഴേക്കും അവൾ ശിവയുടെ കോളറിൽ പിടിമുറുക്കി. കേട്ടാ, ശിവ തല പൊന്തിച്ച് സൂരജിനെ ഒന്ന് നോക്കി. അത് കണ്ട് അവൻ സ്വിച്ചിട്ടതുപോലെ നിന്നു. സൂരജ് അവളെ നോക്കി ഒന്ന് പല്ല് കടിച്ചു. കാന്താരി, നീ ലക്ഷ്മണരേഖ കടന്ന് പുറത്തിറങ്ങില്ലേ, അപ്പോ ശരിയാക്കി തരാടി. എന്നെ തിരിഞ്ഞ് മാളുവിനോടായി പറഞ്ഞു. മറുതെ, നീ ഇന്നും മുഴുവൻ മരത്തിൽ കയറി ഇരിക്കില്ലല്ലോ, നീ ഇറങ്ങി വാട്ടോ. അവൻ ക്ഷീണിച്ച് ലക്ഷ്മിയുടെ മടിയിൽ പോയി കിടന്നു. ലക്ഷ്മിയമ്മേ, കഴിക്കാൻ എന്തേലും എടുക്ക്, പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. ലക്ഷ്മി ചിരിച്ചുകൊണ്ട് അവന്റെ തലയിൽ തലോടി കൊടുത്തു. പിന്നെ അടുക്കളയിലേക്ക് പോയി. സൂരജ് ലക്ഷ്മിയുടെ പിന്നാലെ പോയി. സൂരജിനെ കാണാതെ മാളു പമ്മി റൂമിലേക്ക് കയറി വാതിലടച്ചു. അവൾ തിരിഞ്ഞു ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ച് കണ്ണടച്ചു നിന്നു. മുഖത്തൊരു ചുടു നിശ്വാസം അടിക്കുന്നത് പോലെ തോന്നി. അവൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ രണ്ടുണ്ട കണ്ണും പല്ലു മാത്രമേ കണ്ടുള്ളൂ. അവൾ പേടിച്ച് അലറി വിളിക്കാൻ പോയപ്പോഴേക്കും സൂരജ് അവളുടെ വായ പൊത്തി. ഡി, ഞാൻ ആടി പുല്ലേ, അലറണ്ട. നിങ്ങളോട് ആര് പറഞ്ഞു എന്റെ റൂമിൽ കയറാൻ? അതൊക്കെ ആരോടേലും ചോദിക്കണോ, എന്റെ അമ്മാളുവിനെ കാണാൻ അല്ലേ ഞാൻ വന്നത്. അത് കേട്ടപ്പോൾ അവളൊന്ന് ചിരിച്ചു. കൊഞ്ചാതെ പോവാ, നോക്ക് ചേക്ക. പോവാം അതിനു മുമ്പ് എന്നും പറഞ്ഞ് അവൻ അവളെ വലിച്ചടുപ്പിച്ച് അധരങ്ങൾ കവർന്നു. മാളു അവനെ അള്ളിപ്പിടിച്ചു നിന്നുപോയി. കുറച്ചു നേരത്തിന് ശേഷം അവളെ അവൻ മോചിപ്പിച്ചു, നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പെണ്ണെ, നീ മറുപടി ഒന്നും പറഞ്ഞില്ല, വരട്ടെ ഞാൻ വീട്ടിലോട്ട്. ആദ്യം ശിവേട്ടനോടും ആവാച്ചിയോടും ഒന്ന് പറഞ്ഞിട്ട് മതി ശശിയേട്ടാ. നീ പറയുന്നോ അതോ ഞാൻ പറയണോ? ആവാച്ചിയോട് ഞാൻ പറയാം, ശിവേട്ടനോട് എനിക്ക് പേടിയാ. എന്നാൽ ശിവയോട് ഞാൻ പറയാം. എന്നിട്ട് വേണം എന്റെ കാന്താരിമുളകിനെ എനിക്ക് സ്വന്തമാക്കാൻ. അവൻ അവളെ ഒന്നുകൂടെ വരഞ്ഞു മുറുക്കി. ഹാളിലെ ഫോൺ റിംഗ് ചെയ്യുന്നത് കണ്ട് ലക്ഷ്മി പോയി ഫോൺ എടുത്തു. മോളെ, വീട്ടിൽ നിന്നാണ്. ലക്ഷ്മി ലാൻഡ് ഫോൺ ശക്തിക്ക് കൊടുത്തു. അവൾ കുറച്ചു നേരം സംസാരിച്ചു. ശരി അമ്മേ, ഞാൻ ദേവേട്ടനോട് ചോദിച്ചിട്ട് വിളിക്കാം, എന്നാൽ വെക്കട്ടെ. എന്ത് ചോദിക്കുന്ന കാര്യമാ? അങ്ങോട്ട് കയറി വന്നുകൊണ്ട് ശിവ ചോദിച്ചു. അത് ദേവേട്ട, അടുത്ത ആഴ്ച നമ്മൾ ഏട്ടന്റെ തറവാട്ടിൽ പോകുന്നില്ലേ, അത് കഴിഞ്ഞ് രണ്ടു ദിവസം എന്നോട് വീട്ടിൽ വന്ന് നിൽക്കാൻ. അതൊന്നും ഇപ്പോൾ പറ്റില്ല, ഈ തിരക്കിനിടയിൽ ഇങ്ങനെ ഒരു കുടുംബസംഗമം തന്നെ വേണ്ടെന്ന് അച്ചാച്ചനോട് ഞാൻ പറഞ്ഞതാ. ഇപ്പോൾ ഓഫീസിൽ തിരക്കാണെന്ന് നിനക്കറിയില്ലേ. എന്ത് ദേവേട്ട, പ്ലീസ്. അടുത്ത ആഴ്ച എല്ലാവരും ഉണ്ടാവില്ലേ, രണ്ടു ദിവസം നമ്മൾ എല്ലാവരും അവിടെയല്ലേ, പിന്നെ പ്രത്യേകിച്ച് നിൽക്കാൻ പോകുന്നത് എന്തിനാ? ഇപ്പോൾ കുറേ ആയില്ലേ ദേവേട്ടൻ ഞാൻ പോയി നിന്നിട്ട്. ഏട്ടൻ അവിടുത്തെ ഓഫീസിൽ പോയി കാര്യങ്ങളൊക്കെ നോക്കിയാൽ പോരെ, അല്ലെങ്കിൽ ഞാൻ പോയി നിന്നിട്ട് വരാം. ഇത് കേട്ടതും ശിവയ്ക്ക് ദേഷ്യം വന്നു. അങ്ങനെ ഞാനില്ലാതെ നീ എവിടെയും പോവണ്ട, പിന്നെ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി, പോവണ്ട പറഞ്ഞാൽ പോവണ്ട. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. കാത്തിരിക്കൻ. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റു കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.